എല്ലാവർക്കും പുതിയൊരു അറിവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടോ എന്നാണ്. അപ്പോ വോട്ടർ ലിസ്റ്റിൽ പേര് ഉണ്ടോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക, അവരെ NVSP എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരുന്നതാണ്. ഇതിൽ നമ്മൾ നാഷണൽ വോട്ടർ സർവീസ് പോർട്ടൽ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിന്റെ പേജ് ഞാൻ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്, വേണ്ടവർക്ക് അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. ഇതിൽ സെർച്ച് ഇൻ എൻറോൾ റോൾ എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പോപ്പ് മെസ്സേജ് കാണാം. അതിൽ കണ്ടിന്യൂ എന്ന് ടൈപ്പ് ചെയ്യുക, സോറി കണ്ടിന്യൂ പ്രസ് ചെയ്യുക. ഇവിടെ നമുക്ക് രണ്ട് ടൈപ്പിലാണ് നമ്മൾ ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഒന്ന് സെർച്ച് ബൈ ഡീറ്റെയിൽസ്, അതായത് നമ്മൾ ആ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത ശേഷം നമുക്ക് സെർച്ച് ചെയ്യാം. രണ്ടാമത് സെർച്ച് ബൈ എപ്പിക് നമ്പർ, നമ്മൾ വോട്ടർ ഐ ഡി നമ്പർ എൻ്റർ ചെയ്ത് നമുക്ക് വോട്ടർ ഐ ഡി ലിസ്റ്റിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. പക്ഷെ നമുക്ക് അപ്പോൾ വോട്ടർ ഐ ഈ നമ്പർ നമുക്ക് അറിയില്ല എങ്കിൽ, വോട്ടർ ഐ ഡി നമ്പർ അറിയില്ല എങ്കിൽ നമുക്ക് അവരുടെ പേര് എൻ്റർ ചെയ്താൽ ഇവിടെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫാദറിന്റെ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ ഏജ് സെലക്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യാം. നമ്മളിവിടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യാം, ഇയർ കൊടുക്കുക, മന്ത് കൊടുക്കുക, ഡേ കൊടുക്കുക. അതിനുശേഷം ജെൻഡർ സെലക്ട് ചെയ്യുക. അതിനുശേഷം സെലക്ട് സ്റ്റേറ്റ്, ഏതാണോ നിങ്ങളുടെ സ്റ്റേറ്റ് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക. പിന്നീട് നിങ്ങൾ അസംബ്ലി ഏതാണോ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പേരിൽ എത്ര എത്ര ആൾക്കാരുണ്ടോ അത്രയും ഡീറ്റെയിൽസ് ആണ് വരുന്നത്. ഇപ്പോൾ ഒരു അതിൻ്റെ പേരിൽ ഡീറ്റെയിൽസ് ഇത്രയും പേരുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളുടേത് ഏതാണോ എന്ന് നോക്കുക. അതിനുശേഷം അത് സെലക്ട് ചെയ്യുക, വ്യൂ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ സ്കൂൾ ഏതാ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്തിരിക്കാം. എന്തോ ഓരോരോ സ്കൂളിലായിരിക്കും. അപ്പം നമ്മൾ ഏതാ സ്കൂൾ നമ്മൾ പോളിംഗ് ബൂത്ത് ഏതാണോ അത് നോക്കുക. അതിനുശേഷം അല്ലെങ്കിൽ വ്യൂ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾ ഡീറ്റെയിൽഡായിട്ട് ഇങ്ങനെ ഒരു പേജ് വരുന്നതാണ്. നിങ്ങളെ പേര്, ഫാദർ നെയിം, പാർട്ട് നമ്പർ, സീരിയൽ നമ്പർ, നിങ്ങൾ പോളിംഗ് സ്റ്റേഷൻ, എല്ലാ ഡീറ്റെയിൽസും കാണും. ഇനി ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്രിൻ്റ് വോട്ടർ ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. ഇനി അടുത്ത രീതി എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളുടെ അതായത് സെർച്ച് ഇൻ എൻറോൾ റോളിൽ പോകാം. സെർച്ച് ബൈ എപ്പിക് നമ്പർ, അതായത് നമ്മൾ വോട്ടർ ഐ ഡി നമ്പർ വെച്ച് സെർച്ച് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ വോട്ടർ ഐ ഡി നമ്പർ
എപ്പിക് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം. ക്യാപ്ചർ എൻ്റർ ചെയ്ത് കൊടുക്കാം. ക്യാപ്ചർ തെറ്റായി. ക്യാപ്ചർ ഒന്നുകൂടി കറക്റ്റായി എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കാണാം. വ്യൂ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യാം. വീണ്ടും നമ്മൾ ഇതെങ്ങനെ ഒരു പേജിലേക്ക് പോകുന്നതാണ്. നമ്മളെ പേര്, ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊന്നും നമുക്ക് പ്രിൻ്റ് ഔട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. ഇത്രയും നിങ്ങളുടെ ഡീറ്റെയിൽസ് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഓർഡർ ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഓർഡർ ലിസ്റ്റ് പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു പുതിയ വീഡിയോ പുതിയൊരു വിവരങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.